എന്നെ വിളിക്കുമ്പോൾ ഒരു വിഷം വാങ്ങി വെച്ച് അവർ കൂട്ടത്തോടെ ആത്മഹത്യയായി വേണ്ടി ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമസ്കാരം. രണ്ടു ദിവസമായിട്ട് ഒരു അസീന എന്നുള്ള ചേച്ചി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എന്താ പറയുക, നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞങ്ങളുടെ എത്തി നമ്മൾ ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഒരു ന്യൂസിന് അപ്പുറമായിട്ട് നമ്മൾ വിസ്മയ ന്യൂസ് ടീം ഒരു ഇടപെടൽ നടത്തുകയാണ്. കാരണം അസീന ചേച്ചിയുടെ ഉമ്മ, ഉമ്മ എന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ്. അസീന ചേച്ചിക്ക് ഹസ്ബൻഡ് ഇല്ല, അച്ഛൻ വാപ്പ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്. പിന്നെ ഉള്ളത് രണ്ട് പെമ്മക്കളാണ്. ഇപ്പോൾ രണ്ട് പെമ്മക്കളല്ലേ. ഈ ഉമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉമ്മ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ അസഭ്യം പറയുക, ചീത്ത വിളിക്കുക, ഉപദ്രവിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. വാപ്പയെ വാപ്പയ്ക്ക് സൂല ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്. ചേച്ചി ഇത് ഉറക്കാലായി ഇങ്ങനെ തുടങ്ങിയിട്ട്? ഒരുപാട് വർഷമായി എനിക്ക് തുടങ്ങിയിട്ട്. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് ചികിത്സിക്കാനുള്ള നിവൃത്തിയില്ല. എൻ്റെ സഹോദരൻ ഒന്നിനും വരണതുമില്ല, ആരുമില്ല. എന്നെ കൊണ്ട് പറ്റണില്ല, അവരെ നമുക്ക് എന്നെ കൊണ്ട് പറ്റണില്ല. ഇപ്പൊ വാപ്പാക്കുകയായി, ഇപ്പൊ ആരുമില്ല. രണ്ട് മക്കളെ തന്നെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവരിവിടെ പാടായിക്കാണ്. അച്ഛനൊക്കെ അമ്മുള്ള ബാത്റൂമിലാണ്, ഒരു ബാത്റൂം ഇല്ല, വെള്ളം ഇല്ല. അടുത്ത വീടുകളിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അത്ര കഷ്ടപ്പെട്ടാണ് അവരിവിടെ കിടക്കുന്നത്. നമ്മളെ കണ്ടുപോയാ ചീത്ത വിളിക്കും. ഇവിടെ വന്നിട്ട് ഒരു ഒന്നര വർഷമായി. അന്ന് തൊട്ട് ചീത്ത ഞാൻ അവര് പൈസ ഉള്ള സമയത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് ഗുളിക കൊടുക്കും. ആ ദിവസം എത്തി മിണ്ടാതിരിക്കും. പിന്നെ അവരെ കൊണ്ട് നിവർത്തിയില്ല കൊണ്ടുപോവാനൊന്നും. എന്നും അതിന് തല കറക്കും, അസുഖമാണ്. മുയി രണ്ട് കൊച്ചുങ്ങൾക്കും എന്നും വയ്യ. അങ്ങനെയാണ് അവരിവിടെ ജീവിക്കുന്നത്. ഞാനിപ്പോ ചേച്ചി എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഉളമ്പാറ അവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു. അവിടെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ വലിയ ബുദ്ധിമുട്ടാണ്, ഇപ്പം തന്നെ രോഗികളുടെ എണ്ണം കൂടുതലാണ്. അവർ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക, ഈ മാനസിക അസ്വസ്ഥമാണ് ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി കൊണ്ടു ചെന്നാൽ പിന്നെ അവരെ നോക്കാമെന്ന് പറയുന്നു. കാരണം നമ്മളെ മുമ്പിൽ അങ്ങനെയുള്ള സമയങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഓടാനുള്ള ആളും കാശൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ കൊണ്ടുപോകണമെങ്കിൽ ആ രണ്ട് കൊച്ചു പെമ്മക്കളെയും കൊണ്ടുവേണം അത് പോവാനുള്ളത്. എവിടെ പോയാലും അങ്ങനെ തന്നെ അത് കൊണ്ടാണ് ഉമ്മയുടെ അടുത്ത് ആക്കിട്ട് പോവാൻ വിശ്വാസം ഇല്ല. അല്ലെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുകയും അല്ല ഉപദ്രവിക്കുകയും ചെയ്താൽ പിന്നെ ആരുമില്ലല്ലോ. ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ വാപ്പാക്ക് ഇപ്പൊ മൈൻഡ് കിട്ടുന്നില്ല. രാത്രിയൊക്കെ ഇറങ്ങി അങ്ങ് പോവാം. ആക്സിഡന്റിന് ശേഷം അതുവരെ ഒരു കടയിൽ പോയിരുന്നു, എല്ലാം കിട്ടുന്നോണ്ടൊന്ന് പാല് മേടിക്കും. അവരെ ഒത്തിരിയൊക്കെ ചെലവുകൾ അത് നോക്കുമല്ലോ. പിന്നെ എനിക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇതേപോലെ മുമ്പ് ഒരിക്കൽ ഇതേപോലെ ഒരു മാനസിക രോഗി, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മാനസിക രോഗി പ്രശ്നമുള്ള ഒരു ചേട്ടനെ ഞങ്ങൾ ഇതേപോലെ മെമ്പറെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളൊരു ആംബുലൻസൊക്കെ സെറ്റ് ചെയ്ത് പതിനാറാം മറ്റേ ജനറൽ ഹോസ്പിറ്റലിലെ 16-ാം വാർഡ് 9-ാം വാർഡ് അങ്ങോട്ട് നമ്മൾ മാറ്റിയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഈ സ്ത്രീകളെ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മെമ്പർ വിളിക്കാം. ഇല്ല, അവിടെ ആ വാർഡിലാണെങ്കിലുള്ള കുഴപ്പം ആരും വേണ്ട, അവരിതിനെ നോക്കിക്കോളും. നമുക്ക് എന്തായാലും വാർഡ് മെമ്പർ ഒന്ന് വിളിക്കാം, വിളിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവരിവിടെ വാർഡായിക്ക് വന്നതുകൊണ്ട് ഈ രണ്ടിലെ മെമ്പറൊന്നും അങ്ങനെ ഇടപെടുന്നില്ല. ഇത് ഏത് വാർഡാണ്? ഇത് രണ്ടാം വാർഡ്. വാർഡല്ലല്ലേ പ്രശ്നം. കാരണം ഇതൊരു പൊതുകാര്യ പ്രസക്തമായ കാര്യമാണ്. ഒരു പൊതുപ്രവർത്തന വാർഡ് നോക്കിയിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ പൊതുപ്രവർത്തനമാണെങ്കിൽ അത് വാർഡ് നോക്കേണ്ട ആവശ്യമില്ലോ. ആ അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം. പുള്ളിക്കാരും എത്തോ നോക്കാം. എന്നാലും വിളിച്ചിരുന്നു, നമുക്ക് ഇന്നലെ വിളിച്ചു നോക്കാം. ഓക്കെ, ആ ശരി. നജാം എന്നല്ലേ പേര്? ആ നജാം സാറല്ലേ, മെമ്പറല്ലേ? മെമ്പറെ, ഞാൻ ഇന്നലെ വിളിച്ചില്ല വിസ്മയ ന്യൂസിന്റെ, ഇന്നലെ വിളിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഞങ്ങളിപ്പോ ആ വീട്ടിൽ നിൽക്കുകയാണേ. ആ വീട് കറക്റ്റ്, ആ വീട്ട് ഇന്നലെ പറഞ്ഞ ആ വീട്ടിൽ നിൽക്കുക ഞങ്ങള്. ആ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, ശ്രീലക്ഷ്മി പുളി പുളിമൂട്ടില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് താഴോട്ട് ഇറക്കം ഉള്ള റോഡല്ലേ. ഓപ്പോസിറ്റ് താഴോട്ട് ഇറക്കമുള്ള റോഡ്, ആ ഇറക്കം ഇറങ്ങി വന്നിട്ട് വലത്തേക്ക് തിരിയണം. അപ്പൊ അടുത്തുള്ള ആളുടെ പേര് നമുക്ക് മെമ്പർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വിജയണന്റെ വീടിന്റെ അടുത്തുനിന്ന്.
അദ്ദേഹം വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്. മെമ്പർ ഒന്ന് ഇതുവരെ വരും, കാരണം ഇത് വന്ന് കണ്ടാൽ എന്റെ സിറ്റുവേഷൻ മനസ്സിലാവും. കാരണം ഈ ഒരു എനിക്കറിയാം, ഞാൻ എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ആള് തന്നെ പുള്ളിയുടെ ഞാൻ തന്നെ ആക്സിഡന്റ് നടന്നപ്പോഴത്തേക്ക് പോകുന്ന അയാളുടെ ഫോണെ വിളിച്ച് പറഞ്ഞു പറഞ്ഞ ചേച്ചിക്ക് ഏതൊരു വിധ വരുമാനം ഒന്നുമില്ല. വാടക കൊടുത്തിട്ടും കുറെ കാലമായി, കുറെ കാലമായി ഒരു പക്ഷെ ഞങ്ങൾ വരാൻ വൈകിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? വന്നില്ലെങ്കിൽ സമരണ്ടിരിക്കാം. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നമുക്ക് നോക്കട്ടെ. ആരെല്ലാം വിളിച്ചിട്ടുണ്ട് ആ കലാലിനെ വരട്ടെ. അപ്പ പിന്നെ ഈ ലോകം ആരാണെന്നും രാണെന്നും അപ്പ പിന്നെ കേബിയർ കേബിയർ കേബിയറാണല്ലോ അപ്പ പിന്നെ മിനർവ ദുരന്തം വന്നതാണല്ലോ അപ്പ പിന്നെ ഇനി ഈ ലോകം കേബിയർ കേബിയറാണല്ലോ ഒതുവല്ല അവതുവല്ല 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 എനിക്കിതറിയാം, നമ്മുടെ ഇതിലുള്ളതാണ് സംഗതി. ആ അപ്പൊ നമുക്കിത് എന്താ ചെയ്യാൻ പറ്റുക? ആരെങ്കിലും ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ ജനറൽ ഇവിടെ നിന്ന് വലിയ കുഴപ്പം വരുന്നില്ല. അവസ്ഥയാണ്, അവര് ഭയങ്കര പല്ലുവിളിയും വയലന്റുമാണ്. എന്നെ കൊണ്ട് ഒരു നിവൃത്തിയിലും ഭാഗമില്ല. ഞാൻ രണ്ട് മക്കൾ എനിക്കുണ്ട്, എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകും. അങ്ങനെ ഇനിയിപ്പം സർജറി ഇന്നലെ ഡോക്ടറെ കണ്ട് എന്റെ കണ്ട് പിന്നെ പനാറമ്പാടല്ലേ, മറ്റേ ജനറൽ ഹോസ്പിറ്റലിലെ ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുന്ന വാർഡല്ല. അവിടെ എന്താ കൂട്ടിരിക്കുക ആള് വേണ്ട, അവരിന്നെ നോക്കിക്കോളും. അല്ല ജനറൽ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ ഞാൻ അങ്ങനെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വർക്കിലെ ഞാൻ അങ്ങനെ പേഷ്യന്റിനെ കൊണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അല്ല ഈ ഉമ്മയെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി സമ്മതിച്ചില്ലേ? ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചോക്ക്, അവരെ കൊണ്ട് തന്നെ സംസാരിക്കും. നമ്പർ വിളിച്ചു നോക്ക്, വിളിച്ചു നോക്കിയിട്ട് അവരെ കൊണ്ട് സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയം ഞാൻ അറിയുന്നത് എന്നെ ഇന്നലെ ഈ കക്ഷി വിളിക്കുമ്പോഴാണ്, ഈ ചാനലുകാരെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരവസ്ഥയുണ്ടെന്ന്. ആറ്റാർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് സ്ത്രീകൾ മൊത്തം കൂടി, അവരുടെ തൊഴിലുറപ്പ് ഇറങ്ങി എല്ലാ ചുറ്റും കൂടി ഇവരൊന്നും ഇന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യും, അല്ലെങ്കിൽ ഇവർ ആത്മഹത്യ അവരതിലൂടെ കളഞ്ഞു പറഞ്ഞു. സ്ത്രീകൾ ഒരാശുപത്രി കൊണ്ടുപോകണം, ഇവർക്ക് വയ്യ, ഇവരെ ജനറൽ ആശുപത്രി കൊണ്ടുപോകണം. ഇത് കൊട്ടിയം സലാമുദ്ദീന്റെ പ്രോത്സാഹനം, കൊട്ടിയം സലാമുദ്ദീന്റെ പ്രോത്സാഹനം. ഷാനാമോന്റെ കേസ്. അതല്ലെങ്കിൽ കൂടെ ഇരിക്കാറുണ്ടല്ലോ, അവിടെ നേരെ പിന്നെ കളിക്കുമ്പോൾ പോയിട്ട് അവിടെ കാട് കാണുന്നുണ്ട്. അവിടെ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാവും.
ഏതായാലും രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഒരു പരിശ്രമമാണ്. അവസാനം ഞങ്ങൾ വലിയൊന്ന് ഹോസ്പിറ്റലിലെത്തി. അവിടെ നിന്ന് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി അയച്ചു. ഈ പറയുമ്പോൾ രാവിലെ മുഴുവൻ നമ്മളെ കൂടെ നിന്ന ആൾക്കാരാണ് വന്ന്. നമ്മുടെ മെമ്പർ ചേട്ടനുണ്ട്, അതുപോലെ അഷറഫാക്കയുണ്ട്, അതുപോലെ ശ്രീരംഗൻ ചേട്ടനുണ്ട്. ഇവർ 3 പേരും ഒരേപോലെ ഞങ്ങളെ കൂടെ നിന്നു. അത് മാത്രമല്ല ആശുപത്രി വലിയൊന്ന് ആശുപത്രി സൂപ്രണ്ടും കൂടി നന്ദി അറിയിക്കേണ്ടതുണ്ട്. കാരണം സൗജന്യമായിട്ട് അവരെ എത്തിക്കാനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്ത് നമ്മുടെ സൂപ്രണ്ട് ആണ്, അല്ലെന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ്. ചേട്ടാ എന്ത് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ കഷ്ടപ്പെട്ടില്ലേ? ആ ഒരുപാട് ബുദ്ധിമുട്ടേ. അവരുടെ മാനസിക അവസ്ഥയിൽ ആരും കൊണ്ടുവരുന്ന ഒരു വിഷയമല്ലല്ലോ. അവർക്ക് ഇങ്ങനെ മാനസികമായ ബുദ്ധിമുട്ട് വരികയും നിങ്ങളെ ചാനലിങ്ങനെ അറിയുകയും വന്ന് ഇടപെട്ടാൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. അവരെ ആരും നമുക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഏതായാലും ഇന്നലെ മുതൽ ഈ ചാനല് വിളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ ഇടപെടലാണ് ഇതിന് ഏറ്റവും വലിയ കാതലായ ഒരു കാര്യം. നിങ്ങൾക്കാണ് അഭിനന്ദനം അറിയിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം നമുക്ക് സൗജന്യമായ ആംബുലൻസ് ഇടപാട് ചെയ്യുന്ന സൂപ്രണ്ട്, അതിനൊപ്പം നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ ശ്രീരംഗൻ, നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം ഒരു 5 പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിലുപരി വേറൊരു ഭാര്യ പറയേണ്ടത്, ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് 2 ആഴ്ച കൂടുതൽ ഒരു ആക്സിഡന്റ് നടന്ന് വളരെ ഗുരുതരമായ ആശുപത്രി കിടന്ന് വീട്ടിൽ വന്നിട്ട് 3 ദിവസമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ പിന്നെ മകൾക്ക് ഭർത്താവില്ല, 2 കുട്ടികൾ, അവരുടെ മൊത്തത്തിൽ മാനസികമായിട്ടുള്ളൊരു വലിയ ഒരു വിഷയമാണ്. അത് ഏറ്റെടുത്ത ഈ ചാനൽക്കാർ ചാരിറ്റി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം നിങ്ങൾ ചെയ്തു. വളരെയധികം സന്തോഷം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ശ്രീരംഗ ചേട്ടൻ രാവിലെ ഞാൻ വിളിക്കുമ്പോൾ ഒരു മരണ വീട്ടിലായിരുന്നു. നമ്മുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ക്യാമറമാൻ്റെ അമ്മ മരിച്ചുപോയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ആറ്റിങ്ങിൽ ഇത്രയും ട്രാഫിക്കായിട്ട് പോലും വണ്ടി പകുതി വഴി ഉപേക്ഷിച്ചിട്ട് ഓട്ടോയ്ക്ക് വിളിച്ചാണ് വന്നത്. ശ്രീരംഗ ചേട്ടാ ഇതെല്ലാം നല്ലൊരു കാര്യം ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ജനപ്രതിനിധികളായിട്ട് മിക്കപ്പോഴും പൊതുപ്രവർത്തകരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്കതിലൊരു വ്യത്യസ്ത അഭിപ്രായം പറയാനുള്ളത്, ഇത്രയും ബുദ്ധിമുട്ടിൽ വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഒരു മുറി റൂമിൽ ആ വീട്ടിൽ കഴിയുന്നു ബഹുമാനപ്പെട്ട മെമ്പറ്. അതിൻ്റെ അവരുടെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട് അവർക്കൊരു സ്ഥിരം സർക്കാരിൽ നിന്നും അവരുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് വെച്ച് കൊടുക്കുവാനായിട്ടുള്ള നടപടി മെമ്പറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്കതിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. 2 കുട്ടികൾ അതിൻ്റെ വാപ്പ ഉപേക്ഷിച്ചു പോയി, അതിൻ്റെ ഒരു തള്ള, ഈ മാനസികമായിട്ട് അസുഖമുള്ള തള്ള. അപ്പോൾ ആ ഒരു കുടുംബം ഒരു മുറിക്കകത്ത് കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ചികിത്സ ചെയ്യുന്നതോടൊപ്പം അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ചെറിയ സർക്കാർ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി, അല്ലെങ്കിൽ മുനിസിപ്പൽ വികസന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള നടപടികളും കൂടെ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഈ പങ്കെടുത്ത 3 പേരും വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും ഒരേ പാർട്ടിയിലുള്ള ആൾക്കാരല്ല, 3 രാഷ്ട്രീയപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും സാധിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ഫാമിലിയെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെത്തിയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. കാരണം എന്നെ വിളിക്കുമ്പോൾ ഒരു വിഷം വാങ്ങി വെച്ച് അവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഈ കൂട്ടായടവൾ, കാരണം രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന്, എല്ലാം മറന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത്. എസ് പി എസ് വേണ്ടി ക്യാമറമാൻ ജെ പിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.